അടുത്തിടെയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പഴയ പോലെ കയ്യിൽ കിട്ടുന്ന ആരെയെങ്കിലും കൊലപ്പെടുത്തി ആഘോഷിക്കുകയല്ല, വ്യക്തമായ പാർട്ടി സ്ഥാനങ്ങൾ ഉള്ളവരെയാണ് കൊലപ്പെടുത്തുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചാൽ വളരെ സിമ്പിളാണ്. കൊലപാതകം കൂടുതൽ ആളുകൾ അറിയപ്പെടണം. പുതുതായി പാർട്ടിയിലേക്ക് വരുന്നവരിൽ നേതാവിന് ഇതാണ് അവസ്ഥ, വൈകാതെ മറ്റുള്ളവർക്കും ഇതാവും അവസ്ഥയെന്നും മനസ്സിലാക്കി കൊടുക്കുകയാണ് വ്യക്തമായ സന്ദേശമാണ്, വ്യക്തമായ താക്കീതും സൂചനയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനവർ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ഏറ്റവും തന്ത്രപരം. വളരെ പ്ലാൻ ചെയ്താണ് കൃത്യം നടപ്പാക്കുന്നത്. നമ്മൾ വിചാരിക്കും വാക്ക് തർക്കത്തിൽ ഇതര പാർട്ടിക്കാർ തമ്മിലുള്ള വൈരാഗ്യം കയ്യങ്കാളിയായി പെട്ടെന്ന് എന്തോ ചെയ്തു ആള് മരിച്ചുവെന്ന്. അങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അടുത്തിടെ ബി ജെ പി പ്രവർത്തകർ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കൊലപാതകങ്ങൾ, അവർ അതിന് തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അവിടെയാണ് ബി ജെ പിയുടെ തന്ത്രം. വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ സാമൂഹിക സംഘടനാ പ്രവർത്തനത്തിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരെ കണ്ടെത്തി തന്ത്രപൂർവം കൊലപാതക സംഘത്തിൽ എത്തിക്കുകയും ശേഷം പണവും കള്ളും കഞ്ചാവും ഒക്കെ നൽകി അവരുടെ വിശ്വാസവും സംരക്ഷണവും ഊട്ടിയുറപ്പിച്ച ശേഷം സി പി എം നേതാവിനെ ഈ സംഘത്തെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. ഈ പാർട്ടി മാറിയവർ കൊല്ലുകയും കൊല്ലാൻ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവർ ചെയ്യിപ്പിക്കുന്നു. കൊലപാതകം നടന്ന ഉടൻ തന്നെ മുൻകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ക്രിമിനലുകളുടെ മുൻകാല രാഷ്ട്രീയം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു, അത് ചർച്ചയാക്കുന്നു. അതിലെക്കാലവും പ്രതിസ്ഥാനത്ത് സി പി എം ആവണമെന്ന് ദൃഢനിശ്ചയമുള്ള ചില മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കൂടെ ലഭിക്കുന്നതോടെ ആദ്യ മണിക്കൂറിൽ കൊലപാതകി സി പി എം പ്രവർത്തകൻ തന്നെയാകുന്നു. ജനങ്ങളിലേക്ക് ബി ജെ പി മാധ്യമങ്ങളും അതെത്തിക്കുന്നു. ഇതിൽ ബി ജെ പി ഉണ്ടാക്കുന്ന ലാഭം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനെ, സംഘാടകനെ ഇല്ലാതാക്കാൻ കഴിയുന്നുവെന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് ഭീകര അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു. ഒപ്പം ബി ജെ പി പ്രവർത്തകർക്ക് ഇതുമായി ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാനും സാധിക്കുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? ഇത് ചെയ്യുന്നവരെ മാത്രമല്ല ചെയ്യിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് എത്ര വലിയ കൊമ്പനായാലും എത്ര വലിയ ആളായാലും മാതൃകാപരമായ ശിക്ഷയും നൽകണം.